കുറച്ചുനാൾ മുമ്പ് വരെ ആകാശവാണി പോലെയായിരുന്നു നമ്മുടെ വെള്ളാപ്പള്ളി. അദ്ദേഹം പറയുന്നത് എല്ലാവരും കേട്ടിരിക്കും. അദ്ദേഹം പറയുന്നത് എന്നെ തിരുവാക്കി എതിർവായില്ല എന്ന തരത്തിലായിരുന്നു. എന്നാൽ പക്ഷെ ഇന്ന് അങ്ങനെയല്ല. വെള്ളാപ്പള്ളി ഒന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സമുദായ അംഗങ്ങൾ 100 പറയും. അതിന് അർത്ഥം വെള്ളാപ്പള്ളിക്കെതിരെ അദ്ദേഹത്തിന്റെ സമുദായത്തിൽ നിന്ന് തന്നെ എന്താണ് ശബ്ദം, എതിർ ശബ്ദങ്ങൾ ഉയർന്നു തുടങ്ങി. അദ്ദേഹത്തിന്റെ സമുദായ അംഗങ്ങൾ തന്നെ പറയുന്നു ഈ നേതൃത്വം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു തുടങ്ങി. അത് നല്ല സൂചനയാണ്. കാരണം നാൾക്കുനാൾ ഞങ്ങളെ വഞ്ചിച്ച, ഞങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന, ഞങ്ങളെ ഊറ്റിക്കൊണ്ടിരിക്കുന്ന, ഞങ്ങളെ പറ്റിച്ചും കബളിപ്പിച്ചും സ്വന്തം കീശ വീർപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ വെള്ളാനയെ ഞങ്ങൾക്കിനി വേണ്ട എന്ന് ഒരു സമുദായത്തിലെ പാവപ്പെട്ട ആളുകൾ തിരിച്ചറിഞ്ഞാൽ അത് വളരെ വളരെ നല്ലതാണ്. അവരാണ് പറയുന്നത് ഞങ്ങൾക്കിനി ഇയാൾ വേണ്ട. അതിൻ്റെ അനുരണനങ്ങൾ കണ്ടു തുടങ്ങി. പല ശാഖകളിലും പല യോഗങ്ങളിലും വെള്ളാപ്പള്ളിയെ മാറ്റണം, വെള്ളാപ്പള്ളിയെ നീക്കണമെന്ന ശബ്ദം കേട്ടു തുടങ്ങി. പല യുവജന നേതാക്കളും, അതായത് വെള്ളാപ്പള്ളിയെ നീക്കണമെന്ന മറുഭാഗത്തിൻ്റെ നേതാക്കളൊക്കെ പല സ്ഥലത്തും യോഗം കൂടുന്നുണ്ട്. വളരെ വലിയ എന്താണ് പിന്തുണയാണ് അവർക്ക് ലഭിക്കുന്നത്. സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് പോലുള്ള നേതാക്കളാണ് എല്ലായിടത്തും സംഘടനയ്ക്ക് വേണ്ടി ഇങ്ങനെ ഓടി നടന്ന പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. അവർക്ക് വളരെ വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. പക്ഷേ ഒരു കാര്യത്തിൽ മാത്രമാണ് വെള്ളാപ്പള്ളിയിൽ നിന്ന് ഇവർക്ക് വ്യത്യസ്തതയുള്ളത്. വെള്ളാപ്പള്ളിക്ക് കുറേയധികം ബാറുകളും എന്താണ് കിങ്കരന്മാരുമുണ്ട്. ഇവർക്കതില്ല. ഇവർക്ക് മറ്റ് ബിസിനസ്സൊക്കെ ഉണ്ട്, ജീവിക്കാനുള്ള സാഹചര്യമുണ്ട്. പിന്നെ ഗുരുവിൻ്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുക എന്ന ആത്മാർത്ഥതയും ഇവർക്കുണ്ട്. വെള്ളാപ്പള്ളിക്ക് ആ ഗുരുവിൻ്റെ ചിന്തകൾ പ്രചരിപ്പിക്കുക എന്ന ആത്മാർത്ഥത ഒഴികെ സമ്പത്ത് ഉണ്ട്. സമ്പത്ത് മറ്റ് പലതരത്തിലും ശേഖരിച്ചു വെച്ച സമ്പത്താണ്. പിന്നെ കിങ്കരന്മാർ ധാരാളമുണ്ട്. ഇവർക്ക് കിങ്കരന്മാരില്ല. വെള്ളാപ്പള്ളിക്ക് ഉള്ള മറ്റൊരു കാര്യം, വെള്ളാപ്പള്ളിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ആര് പറഞ്ഞാലും വെള്ളാപ്പള്ളി അവരെ വശത്താക്കും. എങ്ങനെ? കാശ് കൊടുക്കും, കള്ളു കൊടുക്കും. ഇനി കാശും കള്ളും കൊടുത്തിട്ടും ഇഷ്ടമില്ലെങ്കിൽ അവരെ വിളിച്ചു വരുത്തും. എന്നിട്ട് തൻ്റെ ഇഷ്ടത്തിന് ചേർന്നതല്ല, തൻ്റെ കട്ടിലിന് ചേർന്നതല്ല അവരുടെ കൈകളും കാലുകളും എങ്കിൽ അവരെ അടിച്ച് നിവർത്തി തൻ്റെ കട്ടിലിനെ പാകപ്പെടുത്തി എടുക്കും. പിന്നെ അവർ പഞ്ചപുച്ഛമടക്കി വെള്ളാപ്പള്ളിക്ക് ജയ് വിളിച്ചു പോകും. പക്ഷേ ഈ അടുത്ത കാലത്ത് അങ്ങനെ പഞ്ചപുച്ഛമടക്കി വെള്ളാപ്പള്ളിക്ക് ജയ് വിളിക്കുന്നവരുടെ എണ്ണവും കുറഞ്ഞു. ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു നമ്മുടെ സുകുമാർ അഴീക്കോടിൻ്റെ കാര്യം. സുകുമാർ അഴീക്കോടിനെ പണ്ട് വെള്ളാപ്പള്ളിയുടെ ഗുണ്ടകൾ കല്ലെറിഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരത്ത് ഗാന്ധി പാർക്കിൽ വെച്ച്. അദ്ദേഹം സുകുമാർ അഴീക്കോട് മരിച്ചുപോയി. സുകുമാർ അഴീക്കോടൊക്കെ വളരെ ശക്തമായ വിമർശകനായിരുന്നു വെള്ളാപ്പള്ളിയുടെ. അതിനുശേഷം നിരവധി ആളുകൾ വെള്ളാപ്പള്ളിക്കെതിരെ ശബ്ദമുയർത്തിയിട്ടുണ്ട്. ശാശ്വതികാനന്ദ വെള്ളാപ്പള്ളിയുടെ വിമർശകനായിരുന്നു. ശാശ്വതികാനന്ദ പറഞ്ഞ നയങ്ങൾ, ശാശ്വതികാനന്ദ വെള്ളാപ്പള്ളിയെ നിശിതമായി വിമർശിക്കുകയും ഗുരുദേവന്റെ തത്വങ്ങൾ വെള്ളാപ്പള്ളി നിഷേധിക്കുന്നു എന്ന തരത്തിൽ വരെ ശാശ്വതികാനന്ദ പ്രസംഗിച്ച് നടന്നിരുന്നു. പക്ഷേ എന്താണ് ദൗർഭാഗ്യവശാൽ ശാശ്വതികാനന്ദ വളരെ വളരെ പെട്ടെന്ന് ആകസ്മികമായി മരിച്ചുപോയി. സമാധി ആയിപ്പോയി. ആലുവ പുഴയിൽ അദ്ദേഹം മുങ്ങി മരിച്ചു. അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഗുരുവിൽ വിലയം പ്രാപിച്ചു. ആ മരണസമയത്ത് വെള്ളാപ്പള്ളിക്ക് നേരെ സംശയത്തിൻ്റെ ദൃഷ്ടികൾ നീണ്ടതാണ്. അന്ന് ആ വെള്ളാപ്പള്ളി അറസ്റ്റ് ചെയ്യുമെന്നുമൊക്കെ ആരോപണങ്ങൾ ഉയർന്നിരുന്നതാണ്. അന്ന് ഞാൻ സൂര്യ ടി വിയിൽ ജോലി തുടങ്ങിയ സമയമാണ് അദ്ദേഹത്തെ വെള്ളാപ്പള്ളി അറസ്റ്റ് ചെയ്യുമെന്നുമൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ കൊല്ലത്ത് ആദ്യമായി റിപ്പോർട്ടിംഗ് വരുന്നതും ശാശ്വതികാനന്ദയുടെ പൊതുദർശന സമയത്താണ്. അന്ന് പക്ഷേ അങ്ങനെയുള്ള അറസ്റ്റൊന്നും നടന്നില്ല. വെള്ളാപ്പള്ളി സുഖമായി ആ കടമ്പയും കടന്നു വന്നു. അങ്ങനെ പല പല കടമ്പകൾ, പ്രതിസന്ധികളൊക്കെ വെള്ളാപ്പള്ളി തരണം ചെയ്തു വന്നു. കാരണം വെള്ളാപ്പള്ളിക്ക് എവിടെ എങ്ങനെ നിൽക്കണമെന്നറിയാം. ഏത് ഗവൺമെൻറ് വന്നാലും ആ ഗവൺമെൻറ്റിനെ പ്രീതിപ്പെടുത്തിയും പ്രീണിപ്പിച്ചും നിൽക്കാനറിയാം. ഏത് നേതാവിനെയും പ്രീതിപ്പെടുത്താൻ അറിയാം. കാരണം കാശുണ്ട്. എല്ലാ ഇലക്ഷനും കാശ് ആവശ്യമാണ്. ഏത് നേതാവ് നിന്നാലും ഇലക്ഷന് കാശ് ആവശ്യമാണ്. ഏത് രാഷ്ട്രീയ കക്ഷിക്കും കാശ് ആവശ്യമാണ്. കാശ് ഇഷ്ടം പോലെ കൊടുക്കും. അതുകൊണ്ട് ഒരു നേതാവും ഒരു രാഷ്ട്രീയ കക്ഷിയും ഈ വെള്ളാപ്പള്ളിയെ പിണക്കിയില്ല. അതുകൊണ്ട് വെള്ളാപ്പള്ളി SNDP തലപ്പത്ത് ഇങ്ങനെ അടിയുറച്ചിരുന്നു. ഇപ്പോൾ എന്താണ് വെള്ളാപ്പള്ളി ചെയ്യുന്നത്? വെള്ളാപ്പള്ളിക്ക് പ്രായമൊക്കെയായി, പല്ലുകൊഴിഞ്ഞ സിംഹമായി. ഇനി അധികം അങ്ങനെ അവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി ഇങ്ങനെ സിംഹമായി ഇങ്ങനെ വാഴാൻ പറ്റില്ല. ഇനിയും അങ്ങനെ കടിച്ചു തൂങ്ങി അധികാരത്തിലിരിക്കാൻ കഴിയുകയില്ല എന്ന് മനസ്സിലായി. എന്താണ് ആളുകളൊക്കെ വിമർശിച്ചു തുടങ്ങിയെന്ന് മനസ്സിലായി. അപ്പോഴാണ് പതിയെ 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 തൻ്റെ ജനത്തെ പതിയെ RSS കൂടാരത്തിലേക്ക് നയിക്കാൻ അയാൾ തീരുമാനിച്ചു. RSSന്റെ കൂടാരത്തിൽ ആരുണ്ട്? തനിക്ക് മുന്നേ തൻ്റെ മകൻ അവിടെ എത്തിയിട്ടുണ്ട്. BDJS എന്ന പാർട്ടിയും ഉണ്ട്. അവിടെ പോയാൽ തുഷാർ വെള്ളാപ്പള്ളി രക്ഷപ്പെടും.
തുഷാർ വെള്ളാപ്പള്ളിക്കൊപ്പം തൻ്റെ കുറേ ആളുകളും അവിടെ എത്തും. അപ്പോൾ താൻ തൻ്റെ അധികാരം ഒഴിഞ്ഞാലും തൻ്റെ മകൻ അധികാരത്തിൽ തുടരും. ഈ എസ് എൻ ഡി പി യോഗം നശിച്ചാലും തര കുഴപ്പമില്ല, ബി ഡി ജെ എസ് എന്ന പുതിയ പാർട്ടി അങ്ങ് രക്ഷപ്പെടുമല്ലോ എന്ന നയം. ഇത് ശരിയാണോ ശരിയല്ല ഇത് തിരിച്ചറിഞ്ഞതാരാണ്? എസ് എൻ ഡി പി യോഗത്തിലെ യുവ തലമുറ. അവർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വെള്ളാപ്പള്ളിക്കെതിരെ എന്ത് നടത്തുന്നുണ്ട്? പടനീക്കം നടത്തുന്നുണ്ട്. അതിനാരുടെ പിന്തുണയുണ്ട്? സി പി എമ്മിന്റെ പിന്തുണയുണ്ട്. അത് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് കാലാവധി കഴിഞ്ഞ ഈ കൗൺസിൽ, ഈ ഭരണസമിതി പിരിച്ചുവിട്ട് എത്രയും പെട്ടെന്ന് തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ വെള്ളാപ്പള്ളി നിഷ്കാസിതനാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ പാളയത്തിലെ പട വളരെ അനുകൂലമായ സാഹചര്യങ്ങളാണ് ജനാധിപത്യപരമായി ഒരുക്കുന്നത് എന്ന കാര്യത്തിലും തർക്കമില്ല.